കർണാടകത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നു. മെഡിക്കൽ, നഴ്സിംഗ്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വ്യാപനം വർദ്ധിച്ചത്. ധാർവാഡ്, ബംഗളൂരു, മൈസൂരു എന്നീ ജില്ലകളിലാണ് കോവിഡ് രോഗികൾ കൂടുതൽ. കോവിഡ് ബാധിച്ചവരിൽ മലയാളി വിദ്യാർത്ഥികളുമുണ്ട്. ധാർവാഡിലെ STM കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ 204 പേർ, ബംഗളൂരു ചന്ദാപുരയിലെ സ്പൂർഫി നഴ്സിംഗ് കോളേജിൽ 12 പേർ, മൈസൂരുവിൽ 2 നഴ്സിംഗ് കോളേജുകളിൽ നിന്നായി 50 പേർ, ബംഗളൂരുവിലെ റെസിഡൻഷ്യൽ സ്കൂളിലെ 47 വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയാണ് കർണാടകയിൽ. ധാർവാഡ് STM മെഡിക്കൽ കോളേജിനെ ആരോഗ്യവകുപ്പ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. 1800 സ്രവ സാമ്പിളുകളുടെ ഫലം കൂടി ഇവിടെ നിന്നും പുറത്തുവരാനുണ്ട്. കർണാടകയിൽ കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട മറ്റിടങ്ങളെല്ലാം കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി രോഗവ്യാപനം തടയാനുള്ള നടപടികൾ ആരംഭിച്ചു. വൈറസ് ബാധിതരിൽ പകുതിയും മലയാളി വിദ്യാർത്ഥികളാണെന്ന് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. കേരളത്തിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ നൽകിയിരുന്നു. തെലങ്കാനയിൽ 50 വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച മൽക്കാജ്ഗിരിയിലെ മഹീന്ദ്ര സർവകലാശാല അടച്ചുപൂട്ടി. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.